இந்த இன்ஸ்டாகிராம் ரீல்ஸ் குட்டிகளுக்கு வேண்டி நான் போயிருந்தேன். ஐ ரெஸ்பெக்ட் ஆல் த யூடியூபர்ஸ். இப்போதும் நான் பறையான அத்தையும் வெள்ளி ஒரு 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 பால் குடத்தில் ஒரு துள்ளி விஷம் வந்தால் உனக்கும் தான் நான் கேடு. நீங்கள் நால கேமரா எடுத்துகிட்டு போயால் ஃபோன் ஆஃப் பண்ணுவோம். வெயிட் பண்ணுறேன், நான் வெயிட் பண்ணுறப்ப வெயிட் பண்ணுறேன். ஆ ஓகே, நீங்கள் எல்லாருக்கும் நான் கேடா. Why didn't you raise the voice? But நீ எவரும் ஆயிட்டு இப்போ போலீஸ் வந்து மொழி எடுத்து ஆனோ இல்லையோ? எந்த அவஸ்த இந்த ஃபிசிக்கல் கண்டிஷன்? மொன்ன எனக்கு அறிஞ்சோட எனக்கு ஒரு தவசம் எத்தனை மெடிக்கல் செலவு, ஆப்ரேஷன் செலவு தேவை, மெடிக்கல் செலவு ஏகதேசம் மூணு மாதத்தில் 14 லட்சம் ரூபாய் வெறும் மெடிசன்ஸ். ஓகே, அண்ட் மை லைஃப் ஸ்டைல் ஆல்சோ ரெண்டும் கூட சேர்த்துட்டேன். என்னாலும் ஆஃப்டர் 2 மந்த்ஸ் ஒன்லி ஐம் கோயிங் ஃபார் ஒர்க் சினிமாவில். அடுத்த 2 மாதம் கூட நான் டைம் எடுக்கணும். என்னாலும் என் கை கொண்டு செய்யாம பட்டு நான் செய்யணுண்டல்லோ, அது தீட்ட பரிபாடியா? தெய்வம் ஒன்றில் உண்டு. நீ கேமரா பிடிச்சிருக்கேன், எல்லாரும் மனசின் அகத்து தெய்வம் உண்டு. இது நீங்கள கையில் உள்ளது. நீங்கள் என்னை யாரும் சப்போர்ட் செய்தில்லைங்க, நான் ஒற்றைக்கு நிற்கும்ப்பா. அத்தையும் தைரியம் எனக்கு உண்டு. ஓகே, இப்போ ஈ ஆராட்டண்ணன் ஒரு வீடியோ ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അതിന് കാരണക്കാരൻ ചെകുത്താനും അല്ലെങ്കിൽ ബാലയായിരിക്കും എന്ന്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ കാര്യം നമുക്കറിയാം, ആളുടെ ഒരു ഫിസിക്കലി മെന്റലി ഉള്ള കുറെ പ്രശ്നങ്ങൾ അറിയാം. അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരവാദികളാകും എന്നാണ് അദ്ദേഹം പബ്ലിക്കിനോട് പറഞ്ഞിട്ടുള്ളത്. ആണോ? ഒന്നുകൂടെ എല്ലാവരും കേൾക്കുന്ന രീതിയിൽ പറയാം. எல்லாரும் கேட்குற ரீதியில் பாரு, எல்லாருக்கும் இது ரெக்கார்ட் ஆகும். ரெக்கார்ட் ஆகும். சந்தோஷே, சந்தோஷ் இன்டர்வியூ கொடுக்கண்டா. ஒரு அபத்தம் பற்றி போய் புள்ளிக்கு சில வாக்குகள், அதுகொண்டு ஆளு மோசம் இல்லை கேட்டா. அல்ல, பொண்ணு போல நோக்கும் ஞான் கேட்டோ. എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരെയും ഞാൻ സഹായിച്ചിട്ടുണ്ട്, സന്തോഷ് കൂടെ ഞാൻ നിൽക്കും. അയാൾ പറഞ്ഞ വാക്കുകൾ തെറ്റായാലും, എന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ, നാളെ കത്തിയെടുത്ത് എന്നെ കുത്തിയാൽ പോലും അയാൾ സഹായിക്കും. കേട്ടോ, മനസ്സിലായില്ലേ? ഇവിടെ എന്താ ഭക്ഷണം കഴിക്കുന്നത്? അല്ല ബാലചേട്ടാ, മോശമായിട്ട് പറഞ്ഞതല്ല, അദ്ദേഹം പറഞ്ഞ കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ കേട്ടതിന് ഉത്തരം എവിഡൻസേ കാട്ടിട്ടാണ് ചകുത്താനെ സംബന്ധിച്ച്. ഒരുപാട് ആക്ടേഴ്സിനെ പറ്റിയിട്ട് പുള്ളി സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം പല രീതിയിൽ ആക്ടേഴ്സിന് വേദനകൾ ഉണ്ടാവാം? അപ്പൊ ആദ്യമായിട്ടാണ് ഒരു നടനെ സംബന്ധിച്ച് ബാലയാണ് ആദ്യം പ്രതികരിച്ചത് ഇതിനെ. അപ്പൊ ഇത് മറ്റുള്ള നടന്മാർക്ക് പല രീതിയിൽ ആശ്വാസമായിട്ട് ഉണ്ടാവാം. അപ്പൊ മറ്റുള്ള നടന്മാരോട് എന്താണ് പറയാനുള്ളത്? എല്ലാ ആക്ടേഴ്സും സംസാരിച്ചിരുന്നു, ആൾമോസ്റ്റ് ആരെങ്കിലും വിളിച്ചിരുന്നു, എല്ലാരും വിളിച്ചു. പേരെടുത്ത് ഞാൻ പറയുന്നില്ല, പേരെടുത്ത് പറയുമ്പോ ആരെങ്കിലും മിസ്സായാൽ അതും ഒരു കുറ്റമാകും. അവർക്ക് മുമ്പ് വരാനുള്ള ഒരു ഒരു മടി ഫോർ വേരിയസ് റീസൺസ്. ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താണ്ടേ എങ്ങനെയാണ്ട്. മോളെ എങ്ങനെ ഒന്ന് നിൽക്കും പ്ലീസ്, മോളെ എവിടെ ഒന്ന് നിൽക്കും. ഓക്കെ, ഇപ്പൊ ഇപ്പൊ എന്നെ ഒരു ചെകുത്താൻ നിങ്ങൾ വിചാരിച്ചോളൂ. ഇതെന്നത്, എന്ത മാതിരി, എന്നാ ഇത്, ഏതൊക്കെ ലിപ്സ്റ്റിക്, എന്നത് ഹെയർ സ്റ്റൈല്? നീ ഒരു പെണ്ണാ? അപ്പി കിടയാ, അവൻ ഇൻസൾട്ട് പണ്ടാ ഒരു ഒരു പെണ്ണേയും. നാ എന്നാ ചൊല്ലേ, യുവർ കളർ ഇസ് രജനികാന്ത് കളർ. So beautiful. Your attire is so. உன் காழ்ச்சை தான், உன் மனசுடைய காழ்ச்சை தான் உன்னுடைய கேரக்டர். எப்படி? I see her as my sister. எனக்கு அந்தஸ்தாயிட்டு பாரியம் உண்டு, எலிசபெத் டாக்டர் உண்டு. அது கொண்டாந்த மற்றவர இவளுக்கு எனக்கு சிஸ்டர் போல தான். புரியுதா புரியலையா? நான் அடோர் பண்ணுறேன். இதில் என்ன குழப்பம்? ஒரு குழப்பம் இல்ல. வாட் இஸ் த மேட்டர் இன் யுவர் ஸ்கின் கலர்? ரஜினிகாந்தோட கலர் என்ன? ஹிட் இல்லை ஜெயிலர்?
എന്നെ മോഹൻലാൽ വന്ന് തടിച്ച എന്നെ മോഹൻലാൽ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ എന്നെ അവരെ കുറിച്ചും എത്ര മോശമായിട്ട് സംസാരിച്ചിട്ട് ഇന്നലെ ജയിലർ ഇറങ്ങിയപ്പോ ചെറുത്താൻ എന്താ പറഞ്ഞ ഞാൻ കണ്ടില്ല ചെറുത്താൻ വീട്ടുണ്ടായിരുന്നു മോഹൻലാൽ ലാലേട്ടനെ കുറിച്ചാണ് എന്താ പറഞ്ഞ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടാ പറഞ്ഞത് എന്താ പറഞ്ഞത് അവിടെ തമിഴ്നാട്ടിലെ റിവ്യൂസിലൊന്നും മോഹൻലാലിനെ കുറിച്ച് പറയുന്നില്ല ഇവിടെ കേരളക്കാരാണ് അവരെ മോഹൻലാലിനെ മുക്കി നടക്കുന്നത് ഞാൻ കണ്ടു കണ്ടു അതായത്